ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബി ടെക്കിൽ ചെയ്യാമുള്ളത് ഒരു കിഡിലിയൻ ഓറിയോ ഐസ് ആട്ടോ ഗൈസ്. നമ്മളിന്ന് ചെയ്യാമുള്ളത് അപ്പൊ നമ്മുടെ ഓറിയോ ഐസിനായിട്ട് നമ്മളിത് ഇവിടെ 3 പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല പശുവിന്റെ പാല് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് ആറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓറിയോ ഐസ് കുത്തി വെക്കാനുള്ള ഐസ്ക്രീം സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഓറിയോ ഐസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓറിയോടെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മുകളിൽ നിന്ന് ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിക്കാട്ടോ. നമ്മളിത് പൊട്ടിച്ചിട്ട് ഇനി ഇതിൽ നിന്ന് 2 ഓറിയോടെ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് നമ്മളിത് മാറ്റിക്കാട്ടോ. കാരണം നമ്മുടെ ഓറിയോ ഐസിന് ഇത്രയും ഹൈറ്റ് വേണ്ട. പിന്നെ നമ്മൾ ഓറിയോ ഐസിന് എടുത്തേക്കണ ബിസ്ക്കറ്റ് എന്താ, ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആട്ടോ ഗൈസ്. ഞാൻ മറ്റേ പാൽ ആ ക്രീമിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ എടുത്തത്. അപ്പോൾ അതേ നമ്മൾ 1 ഗ്ലാസ്സിലേക്ക് ഇതേ നമ്മുടെ ബിസ്ക്കറ്റ് ഇതേപോലെ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 2 ബിസ്ക്കറ്റും പൊട്ടിക്കാട്ടോ. പൊട്ടിച്ച് ഇതേ ഇങ്ങനെ പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ ഇതേ 2 ബിസ്ക്കറ്റ് മാത്രം നമുക്ക് പുറത്തേക്ക് ഇറക്കിക്കാം. അപ്പോൾ ഗൈസ് ഇത് നല്ല ക്രീം ആട്ടോ ഗൈസ്. നല്ല ഇതേ നല്ല ചോക്ലേറ്റ് കണ്ടോ, നല്ല ഇതൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും ഞാൻ ഒന്ന് കഴിച്ചാൽ. ഓ എൻ്റെ പൊന്നെ കിടു ടേസ്റ്റ്. നമുക്ക് 2 ബിസ്ക്കറ്റ് ഇട്ട് പുറത്തേക്ക് മാറ്റിക്കാം. അപ്പോൾ ഗൈസ് ഇത് വന്നില്ലല്ലോ, ഇത് നമ്മൾ മാറ്റിയിട്ട് ഗൈസ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗൈസ് പല്ലിലിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത ബിസ്ക്കറ്റും ഇതേപോലെ പൊട്ടിച്ചിട്ട് മച്ചാമാരെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് ആറ്റി എടുത്തണ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ അതെ ഗൈസ് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. നമ്മൾ കൂടി പോകരുത് കേട്ടോ ഗൈസ്. അതെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളതേ ഇവിടെ പാൽ ആവശ്യത്തിനായിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതെ ഗൈസ് 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 കറക്റ്റ് പാലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, 3-ാമത്തെ പാക്കറ്റിലേക്ക് ഒഴിക്കാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ കുത്തി ഇറക്കട്ടോ. ഇതേ നമ്മൾ ഓരോരുത്തിൽ കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിൽ കുത്തി ഇറക്കി വയ്ക്കാം. ഇതേപോലെ നൈസായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ ഗൈസ്. ഇതേ നമ്മൾ അധികം ബലമൊന്നും കൊടുക്കണ്ട, നൈസായിട്ട് ഇറങ്ങിക്കോളും. അപ്പം ഇനി അടുത്തതിൽ കുത്തി ഇറക്കാം. ഇതേ നൈസായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മുടെ ഓറിയോ ഐസിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ഗ്ലാസ് ഇതേപോലെ തന്നെ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിത് ഇതും കൂടി നൈസായിട്ട് മച്ചമാരെ നമ്മുടെ ഓറിയൊക്കെ സെറ്റുമായിട്ട് ഇതേ കട്ടയായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഫ്രീസറിൽ വെച്ച് സെറ്റുമായിട്ട് തന്നെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നേരം നമുക്ക് മുറിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്. ഇത്ര നേരം വെയിലുണ്ടായില്ല, എത്ര നേരം മഴക്കാറായിരുന്നു, പെട്ടെന്നായിരുന്നു വെയിൽ വന്നത്. നമുക്കിതേ നമുക്കിത് മുറിച്ച് എടുക്കാട്ടെ ഗൈസ്. നമുക്കിത് ഒരു കത്രി ഉപയോഗിച്ച് മുറിക്കാം ഗൈസ്. നൈസായിട്ട് മുറിക്കട്ടെ. അതായത് അലന്ന് 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 പോകുന്നുണ്ട്. ഇതേ കണ്ടില്ലേ. ഓ ഗൈസ് നോക്കി 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 നമ്മുടെ ഈ ഓറിയ മോനെ. ഓ ഗൈസ് നോക്കൂ, നൈസായിട്ട് ഒരു എൻ്റെ പൊന്നിക്ക. യോ മോനെ, നമ്മുടെ ഓറിയ ഐസ് ഗൈസ് നോക്കി നോക്കി അലന്ന് പോകുന്നു. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഓറിയ ഐസ്. പൊളിയല്ലേ. അപ്പം ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഗൈസ് ഒടുക്കത്തതാണ് ഇപ്പോൾ. കിഡു ടേസ്റ്റ് ഗൈസ്, കിഡു ടേസ്റ്റ് ആണ്. പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് നല്ല തണുപ്പായതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കിത് കഴിക്കാനും പറ്റുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും കിട്ടി ടേസ്റ്റ് നോക്കൊന്നും കൂടെ കഴിയാം. ഗേൾസ് പല്ലൊക്കെ പുളിയുണ്ട്, പുളിക്കണ തണുപ്പെന്ന് പറയും. ഗൈസ് കിട്ടു ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഇതേ നിങ്ങൾ കണ്ട് നോക്കി നോക്കി നോക്കി. ഇതേ ഗൈസ് അലന്ന് അലന്ന് പോകണുണ്ട്. എന്തായാലും കഴിഞ്ഞ ഗൈസ് ആവിയൊക്കെ പറഞ്ഞുണ്ട് ആ തണുപ്പിൻ്റെ. ഒന്നും പറയാനല്ല മകാ, മസ്റ്റ് ട്രൈ കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം. ഇപ്പം ഞാനിപ്പോൾ 30 രൂപയുടെ പാക്കറ്റാണ് മേടിച്ചത്. നിങ്ങളൊരു 10 പാക്കറ്റ് മേടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക്. അതിനുശേഷം നമ്മൾ വലിയ പാക്കറ്റ് മേടിച്ച് ട്രൈ ചെയ്താൽ മതി. എന്തായാലും ട്രൈ നോക്കാം നമുക്ക്. ഒന്നും മങ്ങ് ഇടു ടേസ്റ്റ്.
നമുക്ക് മര്യാദ കഴിക്കാനും പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. ഓ ഗൈസ്, നല്ല തണുപ്പാട്ടോ. നല്ല ഫ്രീസർ വെച്ച് നല്ലതായിട്ട് കട്ടയിരിക്കുകയാണ്, അതുകൊണ്ടാണ് നല്ല തണു. ഓ ഗൈസ്, ഇപ്പം ചടി ഇടും. അപ്പം ഫ്രണ്ട്സ്, നിങ്ങളിത് പറ്റുന്നവരൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിടു ടേസ്റ്റാണ്. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനീ ലൈക്ക് ചെയ്യുക, അതല്ലേ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചാൽ എന്തിനേലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.